ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ്റ്റർ സ്വിച്ച് എങ്ങനെ കണക്ഷൻ ചെയ്യാം, സാധാ നോർമൽ സ്വിച്ചിൽ നിന്നും മാസ്റ്റർ സ്വിച്ച് ബെഡ്റൂമിൽ എങ്ങനെ മാസ്റ്റർ സ്വിച്ച് ഒരു കണക്ഷൻ കൊടുക്കുക എന്നുള്ള വീഡിയോസ് ആണ്. ഇത് ചെയ്യാനുള്ളൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് മുമ്പ് ഒരു 2-3 മാസം മുമ്പ് ഞാനൊരു ഇലക്ട്രിക്കൽ എങ്ങനെ പഠിക്കാം എന്ന് പറഞ്ഞിട്ട് ഇതുപോലൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അതിൽ ഏകദേശം ഒരു 1.5 ലക്ഷത്തോളം വ്യൂസ് അതിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിലൊരുപാട് കമൻ്റ് വന്നതാണ് എങ്ങനെയാണ് മാസ്റ്റർ കണക്ഷൻ എങ്ങനെയാണ്, അതുപോലെ ഇൻവെർട്ടർ കണക്ഷൻ എങ്ങനെയാണ്, മോട്ടർ പാനൽ ബോർഡ് ഇല്ലാതെ എങ്ങനെ നമുക്ക് വെറും കപ്പാസിറ്ററുമായി എങ്ങനെ ചെയ്യാമെന്നുള്ളൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ വന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്ത് കഴിഞ്ഞു. കമൻ്റ് അടിസ്ഥാനത്തിൽ മോട്ടറിൻ്റെ കപ്പാസിറ്റർ വെച്ചിട്ട് എങ്ങനെ പാനൽ ബോർഡ് ഇല്ലാതെ, കാരണം പാനൽ ബോർഡിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 100-500 രൂപയോളം പാനൽ ബോർഡിന് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സഹായമില്ലാതെ വെറും അതിൻ്റെ ഉള്ളിലെ കപ്പാസിറ്റർ വെച്ചിട്ട് എങ്ങനെ നമുക്ക് മോട്ടറൊക്കെ ചെയ്യാമെന്നുള്ള വീഡിയോസ് ഞാൻ ആദ്യം ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയുടെ 2-3-4 വീഡിയോ താഴെ ആയിട്ട് കാണും. ഓക്കെ, അപ്പോൾ ആ കമൻറ്റുള്ള വീഡിയോ ഞാൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി അടുത്തൊരു കമൻ്റ് ആയിരുന്നു എങ്ങനെയാണ് നമുക്ക് ഒരു മാസ്റ്റർ കണക്ഷൻ എങ്ങനെ ചെയ്യുക എന്നുള്ളൊരു കമൻ്റ് ചോദിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോസാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. ഇനി ഇത് കഴിഞ്ഞിട്ട് ഇൻവെർട്ടർ കണക്ഷൻ എങ്ങനെ ചെയ്യുക എന്നുള്ളത് ഞാൻ കാണിക്കുന്നുണ്ട്. അതുപോലെ അതിൽ ഓരോ കമൻറ്റിനും ആളുകൾ ചോദിക്കുന്ന ഒരു 3-4 കമൻറ്റിനുള്ള മറുപടികളൊക്കെ ഞാൻ ഇവിടെ വീഡിയോയിട്ട് കാണിക്കുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ മാസ്റ്റർ കണക്ഷൻ എങ്ങനെയാണെന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ തുടർന്ന് കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് ഞാൻ ഇതിൻ്റെ സ്വിച്ചുകളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാം, എങ്ങനെയാണെന്നുള്ള സ്വിച്ചുകളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തിത്തരാം. ഞാൻ കുറച്ച് പഴയ സ്വിച്ചാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് ഈ ബോർഡിൻ്റെ അടിയിലെ വയറിംഗ് ഒന്ന് കാണാം. ഈ വയറുകളൊക്കെ ഏതിലാണ് പോയിട്ടുള്ളത്, ബൾബിലേക്ക് എങ്ങനെയാണ് വന്നതെന്നൊക്കെ നമുക്ക് പിന്നീട് കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ സ്വിച്ച് കൊടുത്തുള്ളത് 2-way സ്വിച്ചാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. 2-way സ്വിച്ചാണ്. ഒരുവിധം വയറിംഗുകാർക്ക് അറിയുന്നതായിരിക്കും, എങ്കിൽ അറിയാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞല്ലോ ആദ്യം. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ്. അതുപോലെ ഇവിടെ ഒരു സിംഗിൾ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും മാസ്റ്റർ സ്വിച്ചാണ് നമ്മളായിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ സിംഗിൾ സ്വിച്ചാണ് എടുത്തിട്ടുള്ളത്. ശരിക്കും ഇവിടെ ചെയ്യേണ്ടത് 16 ആമ്പിയറിൻ്റെ സ്വിച്ചാണ്. ഇതിപ്പോൾ റൂമിലാണ് നമ്മൾ സാധാരണ കൊടുക്കൽ. ഇതൊക്കെ ഡൈനിങ് ഹാളിലെ സ്വിച്ചുകളാണെന്ന് നിങ്ങൾ വിചാരിച്ചാൽ മതി. ഓക്കെ ഓക്കെ, അപ്പോൾ ഇതൊക്കെ എല്ലാം 2-way സ്വിച്ചാണ്. 2-way സ്വിച്ചാകുമ്പോൾ ഇവിടെ 3 ഇത് വരും, പിന്ന് വരും. ഇതിന് 1-way സ്വിച്ചിന് 2 പിന്നേ വരുള്ളൂ. നിങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ടാവുമെന്ന് കരുതുന്നു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് ഇതിൻ്റെ വയറിങ്ങിൻ്റെ ആദ്യം വർക്കൊന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഫേസും അതുപോലെ ന്യൂട്രും തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഫേസും ന്യൂട്രും നേരെ DB-യിലോട്ട് പോയി എന്ന് സങ്കല്പിക്കുക. ഫേസും ന്യൂട്രാണ്. ഈ ബ്ലൂ കാണുന്നത് ഫേസാണ്, ബ്ലാക്ക് കാണുന്നത് ന്യൂട്രാണ്. ഈ ബ്ലാക്ക് വയറ് നേരെ ബൾബിലോട്ട് പോയി, ഇതാ ഇതിലോട്ടാണ് പോയിട്ടുള്ളത്. ഇതിൽ നിന്നും മറ്റേ ബൾബിലേക്ക് ലൈറ്റിലേക്ക് പോയിട്ടുണ്ട്, ലിങ്ക് ചെയ്ത് പോയിട്ടുണ്ട്. അതുപോലെ ആ ന്യൂട്ടർ ആ ലൈറ്റിൽ നിന്നും അപ്പുറത്തെ ലൈറ്റിലേക്ക് ലിങ്ക് ചെയ്ത് പോയിട്ടുണ്ട്. സ്വിച്ച് ബോർഡിൽ പ്ലഗ് ഇല്ലാത്ത കാരണം നമ്മളിങ്ങോട്ട് എടുത്തിട്ടില്ല. ജസ്റ്റ് ഡെമോക്ക് വേണ്ടി കാണിച്ചു തരികയാണ്. സാധാരണ ന്യൂട്രോ ഫേസൊക്കെ സ്വിച്ച് ബോർഡിൽ കൊണ്ടുവന്നിടേണ്ട ഒരു ആവശ്യമുണ്ട്. ഓക്കെ, പിന്നെ അപ്പോൾ എന്ത് ചെയ്യാം, അപ്പോൾ ഇങ്ങനെ ആയി. പിന്നെ ഇതിൻ്റെ ലൈറ്റ് വയറുകളെല്ലാം, ഇതിൻ്റെ ലൈറ്റ് ലീഡുകളെല്ലാം ഓരോ ബൾബിലേക്ക് ഓരോന്നോരോന്നായിട്ട് പോയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് സ്വിച്ച് ബോർഡിന് ഫിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫേസ് എടുത്തിട്ട് അതിൻ്റെ ഗ്രിപ്പ് നമ്മൾ കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പിരിച്ചു കൊടുക്കുക. പിരിച്ചതിന് ശേഷം നമ്മുടെ മാസ്റ്റർ സ്വിച്ചായ റൂമിലെ ബെഡ്റൂമിലെ മാസ്റ്റർ സ്വിച്ചിൻ്റെ താഴ്ഭാഗത്തിലോട്ട് ഈ നെട്ടൊന്ന് ചെറുതായിട്ട് ലൂസ് ചെയ്തതിന് ശേഷം ഈ ഫേസ് ഒന്ന് അവിടെ കൊടുക്കുക. ഓക്കെ, ഇനി ഈ ഫേസിൽ നിന്ന് തന്നെയാണ് നമുക്ക് ഈ 2-way സ്വിച്ചിലോട്ടും പോകാനുള്ള കണക്ഷൻ. അപ്പോൾ അതിനായിട്ട് ഞാൻ എക്സ്ട്രാ ഒരു ലീഡ് ഇതിൽ നിന്ന് തന്നെ ജയിൻ്റെ അടിച്ച് കൊണ്ടുപോവാണ്. ഓക്കെ ഓക്കെ, ഇപ്പോൾ ഈ ഫേസിലേക്ക് നമ്മൾ ഒരു ലീഡും കൂടി എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. അത് ഈ സ്വിച്ചിലോട്ട് പോകാനുള്ളതാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ താഴ്ഭാഗത്തുള്ള 2-way സ്വിച്ചുകളുടെ താഴ്ഭാഗത്തുള്ള എല്ലാ സ്വിച്ചും ലൂസ് ചെയ്യുക. ഇതുപോലെ ലൂസ് ചെയ്തതിന് ശേഷം ഇതിൽ അതുപോലെ കോർത്ത് കൊടുക്കുക. അതുപോലെ എല്ലാം കുറച്ച് നീളത്തിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്, കാരണം ഇത് നേരെ നമുക്ക് വെച്ചു കൊടുക്കാനാണ്. അപ്പോൾ ഇത് പിരിച്ചെടുക്കുമെന്ന്, നല്ലവണ്ണം പിരിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ പിന്നെ പിന്നിലോട്ട് 3 ഒരുപോലെ ജോയിൻറ്റ് കൊടുക്കുക. അപ്പോൾ ഇവിടുന്ന് ഫേസ് എടുത്തിട്ട് 3 ഒരുപോലെ കൊടുത്തു. ഫേസാണ് ഈ കൊടുത്തിട്ടുള്ളത്, സ്വിച്ചിൻ്റെ താഴ്ഭാഗത്ത് ഫേസാണ് ഈ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമ്മൾ നല്ലവണ്ണം ടൈറ്റ് ചെയ്ത് കൊടുക്കുക. 3 ലൈറ്റാണ് നമ്മൾ ഇവിടെ കൺട്രോൾ ചെയ്യുന്നത്. പുറത്തില് 3 ലൈറ്റാണ് കൺട്രോൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ, ഇതിൻ്റെ ലൈറ്റ് വെയറിൻ്റെ ഓരോ ലൈറ്റ് വെയർ നമ്മൾ ഇതിലോട്ട് കൊടുക്കണം. അപ്പോൾ ഈ ലൈറ്റ് വെയറിൻ്റെ ഓരോ സെപ്പറേറ്റ് വെയറുകളും നമ്മൾ ഓരോ സ്വിച്ചിലോട്ട് കൊടുക്കുന്നതാണ്.
ഇതിപ്പോൾ ഫേസ് ഇവിടെ നിന്ന് എടുത്തിട്ട് ഇതിലോട്ട് കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ലൈറ്റ് വെയർ ഒന്ന് ഓരോന്നോരോന്നായിട്ട് കൊടുക്കുക. അതിനായിട്ട് ഇത് ലൂസ് ചെയ്തിട്ട് വേണം കണക്ഷൻ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ലൈറ്റിൻ്റെ ലീഡും കൊടുത്തു കഴിഞ്ഞു. ഫസ്റ്റത്തും കൊടുത്തു, അതുപോലെ മൂന്നാമത്തെ രണ്ടാമത്തെ എല്ലാം കൊടുത്തു. ഇത് ടൈറ്റാക്കി. അപ്പോൾ ഈ കാണുന്നത് ലൈറ്റിൻ്റെ വയറാണ്, ഇത് ഫസ്റ്റത്തത്, അതുപോലെ രണ്ടാമത്തത്, മൂന്നാമത്തത്. ഇതിന് മൂന്ന് ലൈറ്റിൻ്റെ വയറും ഞാൻ അതിൻ്റെ സെൻട്രലിൽ, ടു വേ സ്വിച്ചിൻ്റെ സെൻട്രലിലാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഫേസ് ഇനി ഈ മാസ്റ്റർ സ്വിച്ചിൻ്റെ മുകൾ ഭാഗത്ത് നിന്നും ഇതിൻ്റെ മുകളിലോട്ടാണ് പോവേണ്ടത്. ഓക്കെ, പല കമ്പനിയും പല സിസ്റ്റത്തിലായിരിക്കും. ജി എം ഗോൾഡ് മെഡൽ പോലത്തെ സ്വിച്ചുകളിലൊക്കെ മാസ്റ്റർ കണക്ഷൻ ചെയ്യുന്നത് നമ്മൾ ഈ ടു വേ സ്വിച്ചിൻ്റെ മുകളിലോട്ടാണ്. ഓക്കെ, മുകളിലോട്ടാണ് കൊടുക്കൽ. മറ്റ് കമ്പനികളൊക്കെ ചിലത് താഴോട്ടും കൊടുക്കുന്നതുണ്ട്. അത് നിങ്ങൾ കൊടുത്തു നോക്കിയിട്ട് ഒന്ന് സ്വിച്ച് ഇട്ട് നോക്കുക. അത് തല കുത്തനെയാണെങ്കിലും പ്രശ്നമൊന്നുമില്ല, നിങ്ങളത് ഒന്ന് മാറ്റി കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഇത് കൊടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾ മാസ്റ്ററിൻ്റെ കണക്ഷനാണ് കൊടുക്കുന്നത്. അതിന് അവിടെ ഒരു യെല്ലോ വയറാണ് ഞാൻ എടുത്തിട്ടുള്ളത്, യെല്ലോ വയറിൻ്റെ ലീഡാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇത് ഇതിൻ്റെ മുകളിൽ നിന്നും എടുത്തിട്ട് ടു വേ സ്വിച്ചിൻ്റെ മുകളിലെ പിന്നിലേക്കാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ഞാൻ മാസ്റ്റർ സ്വിച്ചുമ്പോൾ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇത് ടൈറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഇത് ടു വേ സ്വിച്ചിൻ്റെ മുകൾ ഭാഗത്തിലോട്ട് നമ്മൾ കൊടുക്കണം. ഓക്കെ, അതിനുശേഷം നല്ലവണ്ണം പിരിച്ചെടുക്കുക. ഇതിപ്പോൾ ഞാൻ ഇതിൻ്റെ പ്ലാസ്റ്റിക്കൊക്കെ എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനാൽ പിരിച്ചെടുത്തതിന് ശേഷം ഈ ഞെട്ടുകളൊക്കെ ഒന്ന് ലൂസ് ചെയ്ത് കൊടുക്കുക. ഈ ഞെട്ടുകൾ ലൂസ് ചെയ്ത് എടുത്തതിന് ശേഷം ഇത് അതിലോട്ട് കടത്തി വിടുക. മൂന്നും തന്നെ ഒരുപോലെയാണ് കൊടുക്കുന്നത്. ഒപ്പം ഫേസ് താഴെ കൊടുത്തതുപോലെ മൂന്നും ഒപ്പം തന്നെയാണ് ഞാൻ കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ മാസ്റ്റർ നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇനി ഇത് ടൈറ്റ് ചെയ്യേണ്ട ഒരു ജോലി മാത്രമേ ഉള്ളൂ. മാസ്റ്റർ നമ്മൾ ഇതിലൂടെ ഉള്ളിലൂടെ കടത്തി വിട്ട് കഴിഞ്ഞു. ഓക്കെ ഓക്കെ, അപ്പോൾ കണക്ഷൻ ഞാൻ ഒന്നും കൂടെ പറയുന്നുണ്ട്. ഈ ബ്ലൂ വയറ് കാണുന്നത് ഫേസാണ്, കുറച്ച് കട്ടിയുള്ള വയർ തന്നെയാണ്. ജസ്റ്റ് ഡെമോക്ക് വേണ്ടി കൊടുത്തതാണ്. ഇതൊന്നും ശരിക്ക് ബ്ലാക്ക് വയറല്ല കൊടുക്കേണ്ടതെങ്കിലും ഡെമോക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇത് ഫേസാണ്. ഈ ഫേസിൽ നിന്നാണ് ഇതിൻ്റെ ഈ ടു വേ സ്വിച്ചയുടെ താഴെ ഭാഗത്തോട്ട് പോയിട്ടുള്ളത്. ഈ ഫേസിൽ നിന്നും ഇങ്ങനെ വന്നിട്ടാണ് പോയിട്ടുള്ളത്. ഓക്കെ, ഇനി ലൈറ്റ് വയർ കൊടുത്തിട്ടുള്ളത് ടു വേയുടെ നടുക്കാണ്. നടുവിലാണ് നമ്മൾ ലൈറ്റ് വയർ, അതായത് എല്ലാ ബൾബിലേക്കുള്ള എല്ലാ ലൈറ്റിലേക്കുള്ളയും ലൈറ്റ് നടുവിൽ നിന്നാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി മാസ്റ്റർ സ്വിച്ചിൻ്റെ, അതായത് റൂമിലാണെങ്കിൽ മാസ്റ്റർ സ്വിച്ചിൻ്റെ വയർ റൂമിൽ നിന്നും ഡൈനിങ് ഹാളിലോട്ട് പോകുന്നതാണ് ഈ കാണുന്നത്. ഡൈനിങ് ഹാളിലോട്ട് പോവാണ്, റൂമിൽ നിന്നും ഡൈനിങ് ഹാളിലോട്ട് പോവുക. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ടാണ് കൊടുത്തിട്ടുള്ളത്, കണ്ടോ? ഇവിടെ മുകളിലോട്ടാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. എത്രത്തോളം പുറത്ത് ലൈറ്റ് വരുന്നുണ്ടോ അത്രയും സ്വിച്ച് ഇവിടെ വരും. ഇനി ഇതിൽ നിന്നൊരു മാസ്റ്റർ വയർ എടുത്തിട്ടാണ് അപ്പുറത്തെ റൂമിലേക്ക് പോകേണ്ടത്. അങ്ങനെ അപ്പുറത്ത് പുറത്തത്തെ ലൈറ്റ് എവിടെയൊക്കെ സ്വിച്ച് വരുന്നുണ്ടോ അവിടെ എല്ലാം ട്യൂബ് സ്വിച്ച് വെച്ചിട്ട് ഇതിൽ നിന്നൊരു ലീഡ് എടുത്തിട്ട് അപ്പുറത്തോട്ട് പോവുക. ഓക്കെ, അങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് കണക്ഷൻ ചെയ്തിട്ട് ഇനി ഒന്ന് ബൾബുകളൊക്കെ ഒന്ന് പ്രകാശിച്ച് നോക്കാം, എങ്ങനെ കറക്റ്റാണോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മൾ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞു. എല്ലാം ഇതിൻ്റെ കണക്ഷനെല്ലാം നമ്മളിവിടെ വയർ കൊടുത്തു, എല്ലാം ഓക്കെ. ഇപ്പോൾ കറണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ സ്വിച്ച് ഇട്ട് നോക്കാം. കണ്ടോ, ഇത് ഇടുമ്പോൾ, ഈ സ്വിച്ച് ഇടുമ്പോൾ ഇവിടെ പ്രകാശിക്കുന്നുണ്ട്. അതുപോലെ ഇതിടുമ്പോൾ ഇത് നടക്കുന്നത്, ഇതുവരെ പുറത്തത്തെ ഡൈനിങ് ഹാളിലെ സ്വിച്ചാണെന്ന് നിങ്ങൾ വിചാരിക്കുക. ഈ സ്വിച്ചുകളെല്ലാം ഡൈനിങ് ഹാളിലെ സ്വിച്ചാണെന്ന് വിചാരിക്കുക. ഇത് റൂമാണ്, ബെഡ്റൂമിലെ സ്വിച്ചാണ്, അത് മാസ്റ്റർ സ്വിച്ചാണെന്ന് വിചാരിക്കുക. ബെഡ്റൂമിലാണ് അധികം ആളുകളും പിന്നെ ഈ മാസ്റ്റർ സ്വിച്ച് കൊടുക്കാറ്. കാരണം എന്തെങ്കിലും ശബ്ദം കേട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബെഡ്റൂമിൽ നിന്നാണ് സ്വിച്ച് ഇടേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് എല്ലാം പ്രകാശിക്കുന്നുണ്ട്. നമ്മൾ ഡൈനിങ് ഹാളിൽ നിന്ന് നമുക്ക് സാധാ നോർമൽ യൂസിന് ഇതെല്ലാം ഇട്ട് കഴിഞ്ഞാൽ പുറത്തോട്ട് ഇറങ്ങാം, നമുക്ക് രാത്രിയിൽ ലൈറ്റ് കാണും. ഇനി എന്തെങ്കിലും ശബ്ദം കേട്ട് കഴിഞ്ഞാൽ മാസ്റ്റർ സ്വിച്ചിൻ്റെ ഒരു ഉപകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിട്ട് കഴിഞ്ഞാൽ ഇത് മൂന്നും പ്രകാശിക്കുന്നുണ്ടോ? മൂന്നെണ്ണം അല്ല, നിങ്ങൾ പുറത്തോട്ട് എത്ര ലൈറ്റ് വരുന്നുണ്ടോ എല്ലാം ഇതിന് കൊടുക്കാം. എത്ര ലൈറ്റ് ഉണ്ടെങ്കിലും ഇതിന് കൊടുക്കാം. ഓക്കെ, ഇതിങ്ങനെ പ്രകാശിക്കുന്നുണ്ടല്ലേ. അപ്പോൾ അതിൻ്റെ കണക്ഷനാണ് നമ്മൾ നേരത്തെ കാണിച്ചത്, അത് എങ്ങനെ കൊടുക്കുക എന്നുള്ളത്. ഇനി എന്ത് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റോട് ചോദിക്കുക, ഞാൻ തീർച്ചയായും പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, ഇനിയിപ്പോൾ ഇത് ഇട്ട് വെച്ച് പല ആളുകളും ഇത് ഇട്ട് വെച്ചിട്ട് കുട്ടികൾ കൈ തട്ടി ഇത് ഇട്ട് വെച്ച് പോരും. എങ്ങോട്ട് ഇവിടെ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. കണ്ടോ, ഈ സ്വിച്ചുകളൊന്നും ചെയ്തിട്ട് ഒരു കാര്യമില്ല. ബൾബ് ഇത് ഓഫാവുന്നതല്ല, ഇത് എല്ലാവർക്കും അറിയുന്ന കേസാണ്. ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അറിയുന്ന കേസായിരിക്കും, എങ്കിലും അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. കാരണം ഞാൻ പറഞ്ഞില്ല, ആദ്യം ഒരുപാട് ആളുകൾ ആ കമൻറ്റിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നെ എങ്ങനെയാണ് മാസ്റ്റർ കണക്ഷൻ എങ്ങനെയായിരുന്നു ചോദിച്ചിട്ടുണ്ട്.
അപ്പോൾ അതുപോലെ അതിൽ ചോദിച്ച എല്ലാവിധ വീഡിയോസുകളും ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഒരു വീഡിയോസിന് മുമ്പ് ഞാൻ ചെയ്തില്ല, മോട്ടർ എങ്ങനെ കപ്പാസിറ്ററിൻ്റെ സഹായത്താൽ പാനൽ ബോർഡ് ഇല്ലാതെ ചെയ്യാന്നുള്ളത് ഞാൻ ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതിൽ ചോദിച്ച എല്ലാ കമാൻഡുള്ള വീഡിയോസും ഞാൻ അവിടെ ചെയ്ത് കാണിച്ചു തരുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിനുള്ള കണക്ഷൻ ഉള്ളത്. വീഡിയോകൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തിയാണ് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.